വളരെ നേരമായോ വന്നിട്ട്? സാരമില്ല. അച്ഛൻ ഉറങ്ങാതെ എങ്ങനെ പോരാൻ കഴിയും? ഇനി ഇങ്ങനെ പാടുപെട്ട് രാത്രിയിൽ കാണേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ ശരിയാകാൻ പോവുകയാണ്. കോവിലകത്ത് വിവാഹാലോചന നടക്കുന്നു. ഞാനും ഇന്ദുവുമായിട്ടുള്ള വിവാഹം. ഇന്ദുവിനെ അറിയില്ലേ, അമ്മാവന്റെ മകളാണ്. പക്ഷേ അത് നടക്കില്ലെന്നുള്ളതാണ് സത്യം. നടന്നില്ലെങ്കിൽ കുഴപ്പങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് വരാം. അത് സാരമില്ല. മഴ എന്താ ഇത്? ഇരിക്കൂ, പറ ഇരിക്കൂ. എന്തായിരുന്നു മലതി? മലതി പാടില്ല. ഞാൻ കാരണം അങ്ങേക്കൊരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു പെണ് വേദനിക്കാനും പാടില്ല. ഞാൻ ഈ ഓർമ്മകളുമായി കഴിഞ്ഞുകൊള്ളാം. അതിന് ഞാൻ ഒരുക്കമില്ലെങ്കിലോ? ആപത്താണ്. നമ്മൾ ഒരുമിച്ച് നേരിടും. എനിക്കൊരു ഭാര്യ ഉണ്ടാകുമെങ്കിൽ അത് മാനതി മാത്രമായിരിക്കും. ധൈര്യമായി നിൽക്കും. ഇത് ഞാൻ കരുതിയിരുന്നില്ല മോളെ. ചെ, കണ്ടതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ മോള് വിവരമുള്ളവളാണെന്നാണ് ഞാൻ കരുതിയത്. മേലായത് ഇതാവർത്തിക്കരുത് മോളെ. ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. ഒരു യുവതിയുടെ ഭാവി എന്നേക്കുമായി നഷ്ടപ്പെടുവാൻ ഒരൊറ്റ നിമിഷം മതി മോളെ. രവിവർമ്മ ആരാണെന്നും മോളാരാണെന്നും തിരിച്ചറിയാനുള്ള വിവരമെങ്കിലും എന്റെ മോൾക്കുണ്ടാകേണ്ടതായിരുന്നു. എത്രയേറെ ശ്രമിച്ചാലും അടുക്കാനാവാത്ത വിധം അകലത്തിലാണ് നിങ്ങൾ. അതറിയാതെ അടുക്കുന്നത് അപകടവുമാണ് മോളെ. മോള് ചെറുപ്പമാണ്, സ്വപ്നങ്ങൾ മാത്രമേ മനസ്സിൽ കാണൂ. സത്യങ്ങൾ മറുവശത്തുമാണ്. വളരെ വൈകിയേ ആ സത്യങ്ങൾ കാണാൻ കഴിഞ്ഞുള്ളൂ എന്ന് വരാം. പക്ഷേ അന്ന് സ്വപ്നങ്ങളുടെ സ്ഥാനത്ത് ദുഃഖങ്ങൾ മാത്രമേ കാണൂ. എന്റെ മോളിത് മറക്കരുത്. വിദ്യാഭ്യാസമുള്ള നിന്നോട് ഇതിലേറെയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേലാലും നിങ്ങൾ തമ്മിൽ കാണരുത്. മോളെ മോളെ മോള് പോയി ഉറങ്ങ മോളെ. ഉണ്ണിയുടെ പരീക്ഷയും കഴിഞ്ഞു, കോളേജും അടച്ചു. ഇനി അങ്ങോട്ട് നടന്നോട്ടെ. എന്താ എന്നായാലും അത് നടക്കാനുള്ളതല്ലേ, എങ്കിൽ ഇന്നേ ആയിക്കോട്ടെ. എന്താ ഇതൊക്കെ എന്നോട് പറയുന്നത്? എന്തിനാ? പിന്നെ ആരോടാ പറയുക? ഉണ്ണിയല്ലേ കല്യാണം കഴിക്കേണ്ടത്. ഞാനോ? നല്ല കഥയായി. ഉണ്ണി എന്താ, കൊച്ചു കുട്ടിയോ മറ്റോ ആണോ? എന്റെ കല്യാണമാണെങ്കിൽ അത് കുറെ കൂടി കഴിഞ്ഞിട്ട് മതിയമ്മേ. ഇനി അതൊന്നും പറയാൻ പറ്റില്ല. അമ്മാവനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നോട് കൂടി ഒന്ന് ചോദിക്കേണ്ടതല്ലായിരുന്നു? അതെന്താ, ഉണ്ണിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അമ്മാവന് അവകാശമില്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ മോനെ, ഞങ്ങളുടെ ഒരു ആശയല്ലേ, അതങ്ങോട്ട് നടന്നോട്ടെ. ആശ നിങ്ങളുടേതാണെങ്കിലും കല്യാണം എന്റേതല്ലേ അമ്മേ. എന്റെ കല്യാണമാണെങ്കിൽ എന്തൊക്കെ ആയാലും കുറെ കൂടി കഴിഞ്ഞ് നടക്കും. അയ്യോ എന്റെ മോനെ, അങ്ങനൊന്നും പറയല്ലേ. അമ്പലപ്പറമ്പ് തീരെഴുതിട്ട് ആ കല്യാണത്തിനുള്ള പണം ഉണ്ടാക്കി. അപ്പൊ കല്യാണം വേണ്ടാത്രേ. അമ്പലപ്പറമ്പ് തീരെഴുതിയ വിവരം ഞാനും അറിയും. അതെങ്കിലും വിൽക്കാതിരിക്കാമായിരുന്നില്ല. എന്ന് വെച്ചാ കോലാത്തൊരു കല്യാണം നടക്കുമ്പോ അതിന്റെ അന്തസ്സും പ്രൗഢിയും മറ്റും വേണ്ടേ ഉണ്ണിയെ?
ഇപ്പൊ കൊറേ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും പണ്ട് രാജ്യം ഭരിച്ച കോവിലകായത് ഉണ്ണിക്ക് അറിയില്ലേ? അത് രാജ്യം ഭരിച്ചു പോലും ഇതൊക്കെ ഇനിയും മറക്കാറായില്ലേ അമ്മേ? അന്തസ്സും പ്രൗഢിയും കാണിച്ച് കാണിച്ച് ഇനി എന്തുണ്ടമ്മേ വിൽക്കാൻ? ഈ വലിയ കെട്ടിടവും മുടിഞ്ഞ വളപ്പും മാത്രമോ? അടുത്ത പ്രൗഢിക്ക് ഈ കെട്ടിടവും പൊളിച്ച് വിൽക്കേണ്ടതായി വരും. അമ്പലം വിറ്റ് കല്യാണം നടത്തുന്നു, എന്നിട്ട് പ്രൗഢിയാണത്രേ പ്രൗഢി. ഈ കല്യാണത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട മോനെ. തിരുമേനി ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നി. വിശേഷിച്ച് ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. അതിന് ഒരാളെ അയച്ചാൽ മതിയായിരുന്നല്ലോ. കൂലകത്തേക്ക് ഞാൻ വരുമായിരുന്നു. കോവിലകത്തേക്ക് എനിക്ക് വരാൻ പാടില്ലല്ലോ അല്ലേ? അത് മാത്രവുമല്ല, കോവിലകത്തുള്ളവർ തൽക്കാലം ഇതറിയാതിരിക്കുന്നത് നല്ലതാണോ? ഈ രണ്ട് വലിയ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങ് പറയാൻ വന്ന കാര്യം പറയണമെന്നില്ല. തടസ്സങ്ങളൊന്നും സാരമില്ല, എല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം. പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ഞാൻ പറയുന്ന എന്തെന്ന് കേട്ടിട്ട് അത് തീരുമാനിച്ചാൽ പോയി. കേൾക്കണമെന്നില്ല തിരുമേനി, അല്ലാതെ തന്നെ എനിക്കറിയും. തിരുമേനിയും മലതിയും ചെറുപ്പമാണ്, എനിക്ക് കുറച്ചുകൂടി പ്രായമുണ്ട്. ഈ ലോകത്തെക്കുറിച്ച് ചിലതൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മാസ്റ്ററോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായത്. ഈ ധൈര്യമൊന്നും ശാശ്വതമല്ല തിരുമേനി, ഈ പ്രായത്തിൽ എല്ലാം ഒരു രസമാണ്. അതിനും ജീവിതവുമായി ബന്ധമുണ്ടാവണമെന്നില്ല. എല്ലാം എതിർക്കാൻ ഒരുക്കമാണെന്ന് പറയും, എന്നിട്ട് ചില്ലറച്ചില്ല പ്രശ്നങ്ങളുടെ മറ പിടിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ഇതല്ലേ സത്യം തിരുമേനി? എല്ലാ സത്യവും എല്ലാരെ സംബന്ധിച്ചും ശരിയാകണമെന്നില്ല.